നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം കുറച്ച് ദിവസങ്ങളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിരാത്രം എന്ന മഹായാഗം ആ മഹായാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് എന്ന് പറഞ്ഞു നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അഞ്ച് ദിവസങ്ങളിലായിട്ട് ആയിരം ഇഷ്ടികളെ കൊണ്ടുണ്ടാക്കുന്ന ഗരുഡാകൃതിയിലുള്ള ശ്യേനചിതി എന്നറിയപ്പെടുന്ന ഗരുഡചിതി ഒരു ഗരുഡൻ കവർന്ന് കിടക്കുന്നത് പോലെയുള്ള ശ്യേനചിതിയാണ് വളരെ പഴക്കമുള്ള ഒരു ശേനചിതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് യാഗഭൂമി എന്നറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിലെ പാഞ്ഞാളിലുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള നെല്ലിക്കാട്ട് മാമണ്ണ് മന കേരളത്തിലുള്ള സാമവേദികളിലെ സാമ അപൂർവം സാമവേദം നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അപൂർവം മനകളിലൊന്നാണ് ഈ നെല്ലിക്കാട്ട് മന അവിടെ നെല്ലിക്കാട്ട് മന നീലകണ്ഠൻ അക്കിത്തിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നടത്തിയ അതിരാത്രത്തിൻ്റെ ഗരുഡ ചിതിയാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഇതാ നോക്കുക ആ ഗരുഡൻ്റെ മുൻഭാഗമാണ് മുഖം ആണ് ഇവിടെ കാണുന്നത് അതാ ഒരു ചിറക് ആ ഇടത് ഭാഗത്ത് ഇതാ ഒരു ചിറക് വലതു ഭാഗത്ത് നമുക്ക് കാണാം ഇത് ഷഡ്പത്രി ആറ് ചിറകുകളാണ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതിലീ അഞ്ച് യോജിച്ച് നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ ഒരു മരം വന്നതുകൊണ്ട് അത് ജോയിൻ ആയിട്ട് നിന്നതാണ് ആറ് ചിറകുകൾ നമുക്ക് കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത് ആ ചിറക് ഇതിൻ്റെ ആ വാൽഭാഗം അതിൻ്റെ ഹൃദയഭാഗമൊക്കെയാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ വാൽഭാഗമാണ് ഈ പിന്നിലായിട്ട് കാണുന്നത് ഇത് അമ്പത്തിയാറിൽ നടന്ന യാഗമായതുകൊണ്ട് അത്രയും പഴക്കമുള്ള അതിരാത്രമായതുകൊണ്ട് ഈ ചിതിയുടെ മധ്യഭാഗത്തായിട്ട് ഒരു വലിയ ആല വളർന്നിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും വളരെ വലിയൊരു ആല ആ ഗരുഡചിതിയുടെ മധ്യത്തിലായിട്ട് വളരെ വലിയൊരു ആല് വളർന്നു നിൽക്കുന്നുണ്ട് ഇത് ഗരുഡ ഗരുഡചിതിയുടെ മധ്യത്തിലായതുകൊണ്ടും ആലായതുകൊണ്ടും അതിനെ മുറിക്കാതെ വെച്ചിരിക്കുകയാണ് ഇത് വ്യക്തമായിട്ട് നമുക്ക് കാണാം ഇതാണ് ഗരുഡചിതി അതിൽ ആ ഇഷ്ടികകളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ദ ചതുരാകൃതിയിലുള്ള ഇഷ്ടിക ത്രികോണാകൃതിയിലെ ഇഷ്ടിക പലതരത്തിലുള്ള ആകൃതിയിലുള്ള ഇഷ്ടികളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഗരുഡ ചിതിയാണ് ഇവിടെ കാണുന്നത് ഇതാ ഷഡ്പത്രി അതിൻ്റെ വാൽഭാഗത്താണ് ഈ ആൽമരം മുളച്ചു വന്നിരിക്കുന്നത് ഇത് നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ പടവുകളൊക്കെ ശരിക്ക് കാണാം അഞ്ച് പടവുകളായിട്ടാണ് ഇത് കാലപ്പഴക്കം കൊണ്ട് പടവുകളൊക്കെ മണ്ണിൻ്റെ അടിയിലേക്കൊക്കെ ആയിട്ടുണ്ട് ഇതാ നമുക്കതിൻ്റെ പടവുകൾ ശരിയായിട്ട് കാണാൻ പറ്റും ഇതാ ഇതാണ് ഗരുഡ ചിതി അതിരാത്രത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അഞ്ച് ദിവസങ്ങളെ കൊണ്ടും അടുത്തുണ്ടാക്കുന്ന ഗരുഡചിതി ഇതിൻ്റെ മുകളിലാണ് ഈ യാഗമൊക്കെ പ്രധാനപ്പെട്ട യാഗത്തിൻ്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ക്രിയകളും ഈ ഗരുഡൻ്റെ മുകളിലാണ് നടക്കുന്നത് ഇതാ കൃത്യമായിട്ട് ആ ഗരുഡൻ്റെ മുൻഭാഗം മുഖമാണിത് നമുക്ക് നോക്കുമ്പോൾ ശരിക്കും ഒരു ഗരുഡൻ കിടക്കുന്നതായിട്ട് തോന്നും തൃശ്ശൂർ ജില്ലയിലെ പാഞ്ഞാളിലുള്ള നെല്ലിക്കാട്ട് മാമണ്ണമന അവിടെ മൂന്ന് അതിരാത്രങ്ങൾ നടന്നിട്ടുണ്ട് ആ മൂന്ന് അതിരാത്രങ്ങളിൽ ഏറ്റവും അവസാനമായി നടന്നതാണ് ഈ അമ്പത്താറിൽ നടന്ന അതിരാത്രം അതിൻ്റെ ഗരുഡജിതിയാണ് ബാക്കി രണ്ട് ഗരുഡജിതികളും വളരെയധികം പഴക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി എട്ടിലൊക്കെ നടന്ന അത് ഇത്രയൊന്നും വ്യക്തമല്ല അത് പലതും പല ഭാഗങ്ങളും ഈ ഇഷ്ടിയൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഏകദേശം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഈ ചിതിയാണ് അതാണ് ഇത് വ്യക്തമായിട്ട് കാണിക്കാനുള്ള കാരണം അതിൻ്റെ മധ്യത്തിലായിട്ട് വലിയൊരു ആൾ വളർന്നു നിൽക്കുന്നുണ്ട് വളരെയധികം പുരാതനവും പുണ്യവുമായിട്ടുള്ള ഒരു 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 യാഗചിതിയാണ് ഇവിടെ കാണിക്കിരിക്കുന്നത് കൃത്യമായിട്ട് നോക്കുക എൻ്റെ മൂലയും എൻ്റെ ഇഷ്ടീകളുടെ രൂപമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ എന്താണ് ഗരുഡജിതി എന്ന് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് നമുക്ക് സീനുകളിൽ മാത്രം കണ്ടുപരിചയമുള്ള ആ ഗരുഡജിതിയാണ് ഇവിടെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും നമസ്കാരം